ഗൈസ് കാൽപന്ത് ടോക്ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മുഹമ്മദ് മിർചാദ്. ഇന്ന് നമ്മോടൊപ്പം സ്പെയിനെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഇരിക്കുന്നത് ആദിൽ ഷാ ആൻഡ് റോഹിത്. വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂട്രൽ ഫാൻസ് ആയി മുഹമ്മദ് ഷാമിൽ ആൻഡ് ഫർസീൻ, വെൽക്കം. ആദിൽ ഷാ, ഒരു സ്പെയിൻ ഫാൻ എന്ന നിലക്ക് ഈ 2022 വേൾഡ് കപ്പിൽ സ്പെയിനിന്റെ മുന്നേറ്റം എങ്ങനെയായിരിക്കും? ഏത് വരെ സ്പെയിൻ എത്താം? റിയലിസ്റ്റിക്കലി ചോദിച്ചാല് സ്പെയിനില് ഒരു പ്ലെയർ ഇപ്പൊ കത്തി നിൽക്കുന്നില്ല. ഫോർവേഡ് ആയാലും മിഡ് ആയാലും അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് പ്ലേയേഴ്സ് എന്ന് പറയാൻ ആരും ഇല്ല, സ്പെഷ്യലി ഫോർവേഡിൽ. അപ്പം എക്സ്പെക്ടേഷൻസ് ശരിക്കും ഹൈ ആയിട്ട് വെക്കുന്നില്ല. ബട്ട് ആസ് യൂഷ്വൽ ആ ടീം സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് യൂറോയിൽ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ സെമി വരെ എത്തിയത്, ആരും അവിടെ വരെ എത്തി ഗ്രൂപ്പിൽ നിന്ന് തന്നെ കയറുമോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും സെമി വരെ എത്തി. അപ്പൊ അതേപോലെ ആ ടീം സ്പിരിറ്റും പിന്നെ യങ്സ്റ്റേഴ്സ് ഈ ജേഴ്സി അണിയുമ്പം ക്ലബിലെ പോലെ അല്ല കളിക്കുന്നത്. അപ്പൊ പ്രതീക്ഷ വെച്ചിട്ട് ക്വാർട്ടർ ഫൈനൽസ് സെമി ഫൈനൽസ് എങ്കിലും ഞാൻ മിനിമം പ്രതീക്ഷിക്കും. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ലക്ക് എന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് എക്സ്പെക്ടിങ് ദ ബെസ്റ്റ്. വേൾഡ് കപ്പ് അടിക്കാൻ മാത്രം പോകുന്ന സ്ക്വാഡ് ഇപ്പൊ സ്പെയിനിൽ ഇല്ല എന്നാണ് ആദിൽഷയുടെ അഭിപ്രായം. അതിനോട് ഫർസീൻ എന്ത് പറയുന്നു? എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം വേൾഡ് കപ്പ് വിന്നിങ്സ് ആയിട്ടുള്ള ക്വാളിറ്റി സ്പെയിൻ ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. എസ്പെഷ്യൽ ഡിഫെൻഡിങ്ങില് ഡിഫെൻഡിങ്ങില് കുറച്ച് എക്സ്പീരിയൻസും ഇപ്പൊ അവൈലബിൾ ആ ടീം സെന്റർ ബാക്സിന്റെ ഫോം ഔട്ടും വലിയ കാണ് വേൾഡ് കപ്പിൽ. റിക്കാർഷാ ഈ ഡിയോവലോറിന്റെ പോലുള്ള പ്ലേയേഴ്സ് അവർക്ക് ഫോം കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഫോർവേഡ്സിലും വേൾഡ് ക്ലാസ്സിൽ എന്ന് പറയുന്ന പ്ലേയേഴ്സ് ഇല്ല. വേൾഡ് ക്ലാസ് പൊട്ടൻഷ്യൽ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് സ്പെയിനിൽ ഫോർവേഡ്സ് ഇല്ല. മിഡ്ഫീൽഡ് ആണ് സ്പെയിനിന്റെ സ്ട്രോങ്സ്റ്റ് പൊസിഷന്. ഈ റോഡ്രി, പെഡ്രി, തിയാഗോ അൽക്കാണ്ട്ര പോലുള്ള പ്ലേയേഴ്സ് ഉണ്ടായതുകൊണ്ട് മിഡ്ഫീൽഡ് ബോൾ നിർത്തിക്കാൻ സ്പെയിനിന് പറ്റും. എനിക്ക് തോന്നുന്നു ആദിഷ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടർ ഫൈനൽ അതുവരെ തോന്നുള്ളൂ. അതിനപ്പുറം പോകാത്ത സ്ക്വാഡ് സ്പെയിനില്ല. പക്ഷെ ഈ വെല്ലുവിളിയൊക്കെ മറിച്ചുകൊണ്ട് സ്പെയിൻ വിജയിക്കുകയാണെന്ന് കരുതട്ടെ 2022 വേൾഡ് കപ്പ് എങ്കിൽ, അതിലെ ഗോൾഡൻ ബോൾ വിജയിക്കാൻ സാധ്യത ആരാണ്? ഷാമിൽ, ആരാണ് ആ കീ പ്ലെയർ? ഗോൾഡൻ ബോള് എനിക്കൊന്ന് പെഡ്രി ആയിരിക്കും. കാരണം പെഡ്രി തന്നെയാണ് ഇവിടെ മെയിൻ കീ പ്ലെയർ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് നല്ല രീതിക്കുള്ള പെർഫോമൻസ് ആയിരുന്നു. ബാർസലോണയിലായാലും നാഷണൽ ടീമിലായാലും നല്ല പെർഫോമൻസ് തന്നെയാണ് ചെക്കൻ കാഴ്ചവെക്കുന്നത്. ഗവി, പെഡ്രി എന്നീ രണ്ട് മിഡ്ഫീൽഡേഴ്സ് വളരെ കത്തി നിൽക്കുന്ന ടീമാണ്. ഇവരോടൊപ്പം DMFI അത്രയധികം ഫോമിലല്ലാത്ത പ്രായമായ ബുസ്കറ്റ്സ് ആണ് വരുന്നത്. ഇതിനെ എങ്ങനെ കാണുന്നു? പിന്നെ കൊക്കെ പോലുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ മിഡ്ഫീൽഡിൽ. അപ്പൊ എങ്ങനെയായിരിക്കും മിഡ്ഫീൽഡ് അണിനിരക്കുന്നത്? ആദിൽ ഷാ, മിഡ്ഫീൽഡ് ഇപ്പൊ ബുസിയുടെ ഫോം ഇല്ലെങ്കിലും എൻട്രിക്ക് പ്രിഫർ ചെയ്യുന്ന മിഡ് എന്ന് പറഞ്ഞാൽ ബുസി, പെഡ്രി, പിന്നെ ഗാവി തന്നെയായിരിക്കും. കൊക്കെ കറന്റ്ലി ഇഞ്ചേർഡ് ആണ്, റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ടീമിൽ കയറിയാലും സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടിയാഗോ. അപ്പം ഞാൻ പറയുന്ന മിക്കവാറും ബുസ്കറ്റ്സ്, പെഡ്രി ഫിക്സ്ഡ് ആണ്. പിന്നെ റൈറ്റ് സെന്റർ മിഡ് ആയിട്ട് ഈതർ ഗാവി ഒരു ടിയാഗോ. പിന്നെ ബുസ്കറ്റ്സ് ഞാൻ പറഞ്ഞത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും സെക്കൻഡ് ഹാഫ് മിക്കവാറും റോഡറി തന്നെ വന്ന് റിപ്ലേസ് ചെയ്യായിരിക്കും. ഇനി പെർഫോമൻസ് വെച്ചിട്ട് റോഡറി ഔട്ട് പെർഫോം ചെയ്യണമെങ്കിൽ എന്തായാലും റോഡറി ബിസ്കറ്റ്സിന് മുകളിൽ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് പെഡ്രി ആ പൊസിഷൻ ഫിക്സ്ഡ് ആണെന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ കാർവഹാൽ, ജോർഡി ആൽബ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ഉണ്ട് ഇപ്പൊ എന്തായാലും സ്പെയിനിന്. കൂടെ CB പെയർ ആയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയാൽ ഈ രണ്ട് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെ കൊണ്ട് സ്പെയിന് നല്ലൊരു ഉപകാരം തന്നെ ആയിരിക്കില്ലേ കിട്ടുന്നത്? ഓ, ഈ ആൽബ, കാർവഹാൽ ഈ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സിങ്ക് ഉണ്ട്. അപ്പൊ പെയറിംഗ് ആയിട്ട് എനിക്ക് സെന്റർ ബാക്ക് വരാൻ ചാൻസ് തോന്നുന്ന ലപോർട്ട മെയിൻ ആയിരിക്കും. ലപോർട്ട കൂടെ ഒന്നെങ്കിൽ എറിക്ക് അല്ലെങ്കിൽ ഫോട്ടോറസ് ആയിരിക്കും. പിന്നെ റാമോസ് സബില്. ഐ തിങ്ക് എൻട്രിക്ക് പ്രിഫർ ചെയ്യുന്നത് പൗട്ടോറസും ലപോർട്ടിനെ ആയിരിക്കും. എറിക്കിനെ ഞാൻ ലാസ്റ്റ് കുറച്ച് കളിയായിട്ട് ബാർസലിന് ഇഞ്ചറി റിക്കറിയുന്ന ഇഞ്ചറീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഐ തിങ്ക് കാർവഹാൽ, പൗട്ടോറസ്, പിന്നെ ലപോർട്ട് ആൻഡ് ആൽബ ആയിരിക്കും.
ഇവിടെ ആകെ ഇഷ്യൂ വരുന്നെന്ന് പറഞ്ഞാൽ രണ്ട് സെന്റർ ബാക്സിനും പേസ് ഇല്ല. പിന്നെ ഈ ആൽബ എന്നൊക്കെ പറഞ്ഞാൽ ഫോർവേഡ് നന്നായിട്ട് കയറി പോകുന്നതാ. അപ്പം നല്ല ഫാസ്റ്റ് നല്ല പേസ് ഉള്ള ഫോർവേഡ്സ് ഉള്ള ടീമിനെതിരെ കളിക്കുമ്പോൾ അത് നല്ല റിസ്ക് ആയിരിക്കും. അപ്പം അതൊക്കെ എൻട്രിക്ക് മുൻകുട്ടി കണ്ട് കൗണ്ടർ ചെയ്യുന്ന വിചാരിക്കും. ഇപ്രാവശ്യം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു ഡിസിഷൻ ആണ് ഡേവിഡ് ഡെഹയുടെ. ഡേവിഡ് ഡെഹയെ സെലക്ഷൻ ചെയ്തില്ല എന്നുള്ളത് അതിനെ എങ്ങനെ കാണുന്നു? ആരായിരിക്കും ഗോളി നിൽക്കുന്നത് സ്പെയിനിന് വേണ്ടി? സ്പെയിന് ലൈക് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഡേവിഡ് ഡെഹയ എത്ര ഫോമിലാണെങ്കിലും എന്റെ ടീമിൽ എടുക്കില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡേവിഡ് ഡെഹയുടെ പ്ലേയിങ് സ്റ്റൈല് സ്പെയിന് സൂട്ട് ചെയ്യുന്നില്ല. എൻട്രിക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ബോൾ പ്ലേയിങ് സ്വീപ്പർ കീപ്പറാണ്. ഡെഹയുടെ പൊസിഷനിൽ എൻട്രിക്ക് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഉനായ് സിമോണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് സബ്ബില് എടുക്കാത്തത്. സബ്ബിൽ ഇപ്പം ബ്രാൻഫോർഡിന്റെ ഡേവിഡ് റയ അല്ലെങ്കിൽ ബ്രൈറ്റൺ ഹോവ് എൽബിയന്റെ റോബർട്ട് സാഞ്ചസ് ഇവർ തന്നെയായിരിക്കും ഈ മൂന്ന് ഗോൾ കീപ്പേഴ്സ് തന്നെയായിരിക്കും വേൾഡ് കപ്പിന് സ്റ്റാർട്ട് ചെയ്യുക. യൂറോ എന്ന് വന്ന പോലെ തന്നെ ഈ മൂന്ന് പേര്. ജർമ്മനി, കോസ്റ്റാറിക്ക, ജപ്പാൻ അടങ്ങുന്ന നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് സ്പെയിൻ ഉള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പ് തന്നെ മറികടക്കുന്നത് സ്പെയിനിന് ഒരു ടാസ്ക് അല്ലേ ഫർസീൻ? ഗ്രൂപ്പ് മറികടക്കാനൊക്കെ ടീം സ്പെയിൻ ഇപ്പോഴുണ്ട്. അതിന് വലിയ ബുദ്ധിമുട്ടായി കാണുന്നില്ല. അത് കടക്കാതിരുന്നാൽ സ്പെയിൻ അട്ടർ ഡെവസ്റ്റേറ്റഡ് ആവും. കാരണം അത്ര ടഫ് ഗ്രൂപ്പ് അല്ല. ജർമ്മനി ഉണ്ട് ഓഫ്കോഴ്സ്, അതായത് ഒരു എപ്പിക് ബാറ്റിൽ ആയിരിക്കും ജർമ്മനി സ്പെയിൻ. ബട്ട് ജപ്പാനും കോസ്റ്റാറിക്കാവും കോസ്റ്ററിക്ക ലാസ്റ്റ് വേൾഡ് കപ്പില് ലാസ്റ്റ് വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ആയെങ്കിലും അത്ര ഉഷാറായ പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഈവൻ കോസ്റ്ററിക്ക യു എസ് എ രണ്ടു ടീമും ഈ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ ക്ലംസി ആയിരുന്നു. പക്ഷെ സ്പെയിനിന് ഗ്രൂപ്പ് മറികടക്കാനൊക്കെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. തീർച്ചയായും ഗ്രൂപ്പ് എന്തായാലും മറികടക്കും എന്നാണ് പ്രതീക്ഷ. അത് കടന്നില്ലെങ്കിൽ അത് വളരെ വളരെ വലിയ പരാജയമായിരിക്കും. അത്ര പ്രോമിസിങ് ടാലന്റഡ് സ്ക്വാഡ് ഉണ്ട് സ്പെയിന്. വേൾഡ് ക്ലാസ് സ്ക്വാഡ് ഇല്ലെങ്കിൽ പോലും പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഭിക്ഷയമായിരിക്കും കടന്നില്ലെങ്കിൽ, കടക്കണം. സ്റ്റേജ് കഴിഞ്ഞില്ലെങ്കിൽ എൻട്രിക്കിന്റെ ജോബ് നിന്ന് പുറത്തും ഏതൊരു സ്പെയിൻ ഫാനും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായും ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റിയ എൻട്രിക്ക് റിസൈൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത്ര അദ്ദേഹം ബിൽഡ് ചെയ്ത സ്ക്വാഡാണ്. അദ്ദേഹത്തിന് വേണ്ട പ്ലേയേഴ്സും അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിന് ഒത്ത പ്ലേയേഴ്സും ഉള്ള ടീമാണ് സ്പെയിൻ. കോസ്റ്ററിക്കോ ജപ്പാനെ മറികടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പരാജയം തന്നെയാണ് മൈ പോയിന്റ് ഓഫ് വ്യൂ. ഷാമിൽ, സ്പെയിന് എന്ത് സാധ്യതകളാണ് ഈ വേൾഡ് കപ്പിലുള്ളത്? ഏതുവരേക്കും റീച്ച് ചെയ്യാം? ഐ തിങ്ക് ഏറിപ്പോലൊരു സെമി ഫൈനൽ വരെ പോകും, അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ. നല്ല സ്കോഡ് ഉണ്ട് സ്പെയിനിൽ ഇപ്പോഴും. സീനായിട്ട് തോന്നുന്നത് അവരുടെ ഫോർവേഡ്സ് ആണ്. ഈ മൊറാട്ട ഒക്കെ ചില സമയത്ത് ശോകമാണ്. പിന്നെ വിങ് ബാക്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ലെഫ്റ്റ് ബാക്കിൽ കുക്കുറേലാനൊക്കെ ഒരു ചാൻസ് കൊടുക്കണം എൻട്രിക്ക്. പിന്നെ ഇല്ല, സാധിക്കില്ല. എൻട്രിക്ക് ജോർഡി ആൽബനെ തന്നെ ട്രസ്റ്റ് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു രീതിക്കൊരു യങ് ലെഫ്റ്റ് ബാക്കിനെ അവിടെ വേണമെന്നാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മോഡേൺ ഫുട്ബോളിൽ. പിന്നെ ജോർഡി ആൽബക്ക് ഏജ് ആയില്ല, പക്ഷെ പുള്ളിയുടെ അതെ 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 ജോർഡി ആൽബ വേർക്കാൻ സാധ്യതയുണ്ട്. നിക്കോ വില്യംസ്, അസെൻസിയോ, അൻസുഫാത്തി, ഫെറാൻ ടോറസ്, ഒരുപാട് ഓപ്ഷൻസ് ആണ് ഈ പ്രാവശ്യം സ്പെയിനുള്ളത്. അപ്പോ ഫ്രണ്ട് ത്രീ എങ്ങനെയായിരിക്കും? എന്തായാലും 4-3-3 സ്പെയിൻ കളിക്കുന്നത്, അതിൽ ഫ്രണ്ട് ത്രീ എങ്ങനെയായിരിക്കും ഫർസീൻ? ഫ്രണ്ട് ത്രീ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് മൊറാട്ട എന്തായാലും ഉണ്ടാവും. ഫോർ ഷുവർ സ്റ്റാർട്ട് ആണ് മൊറാട്ട, കാരണം ആ പൊസിഷനിൽ അദ്ദേഹത്തെക്കാൾ പ്രോമിസിങ് എക്സ്പീരിയൻസ് വേറെ ഓപ്ഷൻസ് ഇല്ല. ജെറാർഡ് മൊറേനി വന്നതുകൊണ്ടായാലും മൊറാട്ട ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് എൻട്രിക്ക്. പിന്നെ വിങ്ങേഴ്സ്, വിങ്ങേഴ്സിനാണ് പ്രശ്നം വരുന്നത്. വിങ്ങേഴ്സ് ആരും അത്ര പ്രോമിസിങ് ഫോമിലില്ല. അസെൻസിയോ, നിക്കോ വില്യംസ് ആണ് ഒക്കെ വന്നത്. അത്യാവശ്യം ഇപ്പോ അബോവ് അവറേജ് ഫോമിൽ വരുന്നത്. ബാക്കി ഫെറാൻ ടോറസിലോ വളരെ ഇൻകൺസിസ്റ്റന്റ് ആണ് ഈ ബാഴ്സലോണയിൽ. ഇപ്പോ ഈ അടുത്തൊരു കുറച്ച് ഫോം കണ്ടെത്താൻ പറ്റിയിന് സീസൺ സ്റ്റാർട്ടിങ് വളരെ ക്ലംസി ആയിരുന്നു. ഹോപ്പ് സ്പെയിനില്
നല്ല ഫോം വരുന്നു. ഓൽമോ ആണെങ്കിൽ ഇഞ്ചറിന് ഇപ്പൊ റിക്കവർ ചെയ്തത്ര, അതിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഒയർ സബാൽ, അൻസുപാത്തി, അൻസുപാത്തിക്ക് ലാസ്റ്റ് സെലക്ഷന് സ്നബ് ചെയ്തിരുന്നു തോന്നുന്നു. അൻസുപാത്തി അൻസുപാത്തി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. മിക്കവാറും മൊറാട്ട, ഓൽമോ, അസെൻസിയോ, ഒയർ സബാൽ ഫിറ്റ് ചെയ്ത് അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. മിഡ്ഫീൽഡിൽ വരികയാണെങ്കിൽ റോഡ്രി, ബുസ്കറ്റ്സ്, ഗവി, പെഡ്രി, സോളർ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മിഡ്ഫീൽഡ് എങ്ങനെയായിരിക്കും അണിനിരക്കുന്നത്? ആദിൽ ഷാ പോലെ തന്നെ ബുസ്കറ്റ്സ്, പെഡ്രി, പിന്നെ റൈറ്റ് സൈഡിലാണ് ഗാവി അല്ലെങ്കിൽ ഗാവി സ്റ്റാർട്ട് ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. എനിക്ക് ബാർസയിലെ ആ ഹാർമണി അത് സ്പെയിനിലും കാണിക്കുന്നുള്ള എക്സ്പെക്ടേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഈ പ്രയറാണ്. പിന്നെ അത് കൂടാണ്ട് ബാക്കപ്പ് ആയിട്ട് ഒബ്വിയസ്ലി ഓക്കെ ഇഞ്ചറി മാറി വരികയാണെങ്കിൽ ഓക്കെ തിയാഗോ, പിന്നെ മാർക്കോസ് വരണ്ട്. മാർക്കോസിനെ കൂടുതലായിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യാറ് ഇടക്ക്. അപ്പം അതും ഞാൻ എന്താ ചെയ്യാന്നുള്ളത് ഞാൻ ക്യൂരിയസ് ആണ്. റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആയിട്ട് യൂസ് ചെയ്യോ. അപ്പം ആൻഡ് അതല്ലാണ്ട് ഇപ്പൊ ഇനിയിപ്പോ സോളർ ആൻഡ് ഫാബിയൻ റൂയിസ് ഇവരെ എടുക്കുന്നത് എൻട്രിക്കെ സാധാരണ പ്രിഫർ ചെയ്യാൻ തോന്നുന്നു 23-man സ്ക്വാഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ ചാൻസ് കിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇനി അതല്ല ബാക്കി ടീംസിനെ പോലെ 26-man ആണെങ്കിൽ എക്സ്പെക്ട് ദീസ് പ്ലേയേഴ്സ് ടു ബി ദർ സോളർ ആൻഡ് ഈവൻ സെർജിയോ കാനാലിസ്. കാനാലിസ് ഒക്കെ എത്ര വട്ടം ഡിസേർവിംഗ് ആയിട്ടും സെലക്ട് ആവപ്പെടാത്ത പ്ലേയേഴ്സ് ആണ് മിഡ്ഫീൽഡ്. സോ അവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാൻസ്. സെർജിയോ റാമോസ്, എറിക് ഗാർസിയ, ഐമറിക് ലാപോർട്ടെ, ജോർദി ആൽബ, ഡാനി കാർവാൽ, ഇതുപോലുള്ള പ്ലേയേഴ്സ് ആണ് ഡിഫൻസിൽ വരുന്നത്. അപ്പോൾ ഡിഫൻസ് എങ്ങനെയായിരിക്കും അണിനിരക്കുക? ഷാമിൽ, എന്റെ ഒരു ഇത് പ്രകാരം പൗട്ടോറസും പിന്നെ ലപ്പോർട്ടയും ഇറങ്ങാനാണ് ചാൻസ് സെന്റർ ബാക്സ് ആയിട്ട്. അതുകൊണ്ട് വിങ് ബാക്ക് ആയിട്ട് ജോർഡി ആൽബയും അസ്പിലിക്വേറ്റ ആയിരിക്കും. രണ്ട് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആണ്. പിന്നെ ചിലപ്പോൾ സെർജിയോ റാമോസും വരാൻ ചാൻസ് ഉണ്ട്. സെർജിയോ റാമോസ് PSG നല്ല ഫോമിലാണ് കളിക്കുന്നത്. പുള്ളി ഇപ്പോൾ പരിക്കൊന്നുമില്ലാതെ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഈസ് ഓൾസോ എൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ. അതുകൊണ്ട് ഗോൾ കീപ്പിങ്ങിലേക്ക് വരാണെങ്കിൽ മിക്കാറും ഉനൈ സൈമോണായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇത് റായ സ്റ്റാർട്ട് ചെയ്യാന്നാണ്. റായക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, ഉന്നയ സൈമണേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സേവും പിന്നെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ 2022 ഖത്തർ വേൾഡ് കപ്പിൽ സ്പെയിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് വിജയാശംസകളോടെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.